ഹേയ് വാട്സ് ആപ്പ് ഇറ്റ്സ് മീ ഇർഫാൻ വെൽക്കം ബാക്ക് മൈ ചാനൽ പാഷൻ സോൺ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മെസ്സേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വാട്സപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലേ അപ്പോൾ ഈ ഒരു വാട്സപ്പിൽ ഇനി അടുത്ത 3 മാസം വരുന്ന ഒരു അടിപൊളി നമുക്ക് യൂസ്ഫുള്ളായിട്ടാണ് ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മളുടെ വാട്സപ്പിൽ ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങളൊരു വാട്സപ്പ് യൂസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം അതുപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ ഈ ഒട്ടും സമയം കണ്ട ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മുടെ 1-ാമത്തെ ഫീച്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസിങ് എന്ന് പറഞ്ഞുള്ള ഒരു ഫീച്ചറാണ് അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അതേപോലെ തന്നെ ടെലഗ്രാമിലൊക്കെ നമുക്ക് ഏതൊരു മൊബൈലിലും ഏതൊരു സമയത്തും നമുക്ക് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ് അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈലിലാണ് ഞാൻ വാട്സപ്പ് ലോഗിൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈലിൽ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മൊബൈലിലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു മൊബൈലിലാക്കണമെങ്കിൽ ആ ഒരു വേറെ മൊബൈലിലാക്കാം ഇനി അഥവാ പി സിയിൽ വേണമെങ്കിൽ പി സിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മുടെ വാട്സപ്പിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു ഈ അടുത്ത 3 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ വാട്സപ്പിൽ അങ്ങനെ ഒരു ഫീച്ചർ വരാൻ പോവാണ് മൾട്ടിപ്പിൾ യൂസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ വരാൻ പോവാണ് പിന്നെ 2-ാമത്തെ ഫീച്ചർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ലൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ റീഡ് ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് കുറേ ഗ്രൂപ്പ്സുകൾ അനാവശ്യമായിട്ടുള്ള കുറേ ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം എൻ്റർ അടിക്കുന്ന അതായത് കയറുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എക്സ്പെഷ്യലി ഇപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്ത് വെക്കലാണ് ചെയ്യൽ പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാനും പാടില്ല നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് നേരെ മ്യൂട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഈ മ്യൂട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചാറ്റിലൊക്കെ ഇത്ര മെസ്സേജിൽ വന്ന് കിടക്കുന്നുണ്ട് മെസ്സേജ് അതായത് നോട്ടിഫിക്കേഷൻ വരില്ല പക്ഷേ എന്നാലും നമുക്ക് ഇത്ര മെസ്സേജ്സ് ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല അതായത് നമുക്ക് റീഡ് ലൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരികയാണ് നമ്മുടെ വാട്സപ്പിൽ അതായത് അർച്ചീവ് ചെയ്യാനുള്ള ഒരു ടാബൊക്കെ അല്ലേ അതായത് ഒരു ഓപ്ഷൻ അല്ല നമ്മളുടെ വാട്സപ്പിൽ അതുപോലത്തെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഈ റീഡ് ലൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് തപ്പന്നെ വേണം നമ്മളിപ്പോൾ അർച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ മേലെ വന്ന് കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇനി അതുണ്ടാവില്ല നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റീഡ് ലൈറ്റർ ആയിട്ട് തന്നെ അത് വെക്കാവുന്നതാണ് ഓക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മളെ ഇന്നൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് അത് തോന്നുന്നത് പിന്നെ അടുത്തതാണ് ഗ്രൂപ്പ് കാൾ മിക്സ്ഡ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഗ്രൂപ്പ് കാൾ ചെയ്യാറുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഗ്രൂപ്പ് കാൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഇല്ലയെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിൽ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് മിക്സ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് വരാം അതായത് വീഡിയോ കോൾ മിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കാൻ സമയത്ത് ചിലപ്പോൾ അവർ ലൈനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണെങ്കിൽ എനിക്ക് അങ്ങനെ എൻ്റർ അടിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ നമ്മൾ അതിൽ ആരെങ്കിലും ഒരാൾക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് അവരോട് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് കോൾക്ക് ആഡ് ചെയ്യാനാണ് പറയേണ്ട അവസ്ഥ വരിക അപ്പോൾ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് നമ്മളുടെ ആ ഒരു മിക്സ്ഡ് കോളില്ല നമ്മളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മിക്സ്ഡ് കോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നേരെ ആ ഒരു വീഡിയോ കോളിൻ്റെ ടാബിലോട്ട് അതായത് ആ ഒരു ഇൻ്റർഫേസിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ 3-ാമത്തേതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ 4-ാമത്തേതാണ് ഡിസപ്പിയർ മെസ്സേജിങ് മോഡ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡിസപ്പിയർ മോഡ് എന്ന് പറഞ്ഞുള്ള ഒരു മോഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി ആ ഒരു മോഡിൽ ഒരു ആഡായിട്ട് ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റ് വെക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ ആ ഒരു വീഡിയോ അവൻ കണ്ട സമയത്ത് തന്നെ അതായത് അവൻ എപ്പോഴാണോ അത് കണ്ടത് അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടൈമൊക്കെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഈ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഒഴിവാക്കണം ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കണം അവൻ കണ്ട സമയത്തോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡായിട്ടൊരു സംഭവം കൂടി നമ്മൾ ഡിസപ്പിയർ മോഡ് എന്നുള്ള ആ ഒരു മോഡലിങ് വരാൻ പോകുകയാണ് വളരെ അടിപൊളി ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി പോസ്റ്റല്ലേ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ 5-ാമതായിട്ട് വരുന്നതാണ്
ലോഗ് ഔട്ട് ഫീച്ചർ. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേറൊരു ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വേറൊരു മൊബൈൽ ഫോണ് അല്ല വേറെ സോറി വേറൊരു അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ വാട്സപ്പിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ മാറ്റിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ക്ലിയർ ഡാറ്റ ചെയ്താൽ മാത്രമേ നമുക്ക് വാട്സപ്പിൽ വേറൊരു നമ്പർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു കുഴപ്പമില്ല, നമുക്ക് ലോഗ് ഔട്ട് അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ നമ്പർ അവിടെ ആഡ് ആക്കാനും പറ്റുന്നതാണ്. ആ ഒരു ന്യൂ നമ്പറിലുള്ള വാട്സപ്പ് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ആ ഒരു ഫീച്ചറും കൂടിയാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. ഈ 5 ഫീച്ചേഴ്സാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ലീക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ചില ഫീച്ചേഴ്സ് എനേബിളായിട്ട് തുടങ്ങും, ഓരോ അപ്ഡേഷനിലൂടെ എനേബിളായിട്ട് തുടങ്ങും. എന്നിരുന്നാലും 3 ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഒരു 3 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ബീറ്റാ വേർഷൻ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പേഴ്സണലി ഞാനൊക്കെ ഒരു ബീറ്റാ യൂസറാണ്, അപ്പോൾ ബീറ്റാ വേർഷൻ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നേർത്തായിട്ട് ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നതാണ്. എനിവേ ഇത്രയൊക്കെ വന്നിട്ടൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ ഇത്രയൊക്കെ വന്നിട്ടൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ചാനലിൽ വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ